ഈ കെട്ടിടത്തിന് മൂന്ന് മുറികളാണ്. അതിലൊന്നിൽ ക്രിസ്തീയ ദേവാലയം, മറ്റൊന്നിൽ മുസ്ലിം പള്ളി. മൂന്നാമത്തേത് കൃഷ്ണന്റെ അമ്പലവും. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ആരാധനാലയങ്ങൾ. ഇത് തിരുവനന്തപുരത്തെ തുറന്ന ജയിലിലെ കാഴ്ച. ഇവിടെ പൂജ നടത്തുന്നവരും പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും എത്തുന്നവരുമെല്ലാം തടവുപുള്ളികളും. മതങ്ങളുടെ പേരിൽ പുറത്ത് മനുഷ്യർ തമ്മിൽ തല്ലുമ്പോൾ തടവറയ്ക്കുള്ളിൽ മതമൈത്രിയുടെ ഉത്തമ മാതൃക. തലസ്ഥാന ജില്ലയുടെ മലയോര പ്രദേശമായ നെട്ടുകാൽ തേരിയിലാണ് തുറന്ന ജയിൽ. 1962 ആരംഭിച്ച ഇവിടെ ഇന്ന് 290 തടവുകാരുണ്ട്. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരാണ് ഏറെയും. സെൻട്രൽ ജയിലിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സൽസ്വഭാവികളായ തടവുകാരെയാണ് തുറന്ന ജയിലിലേക്ക് അയക്കുന്നത്. സംസ്ഥാനത്തെ മറ്റു ജയിലുകളെ അപേക്ഷിച്ച് ഈ ജയിലിനും ഇവിടുത്തെ അന്തേവാസികൾക്കും ചില പ്രത്യേകതകളുണ്ട്. തുറന്ന ജയിൽ സൽസ്വഭാവികളായ തടവുകാരെ മാത്രം പാർപ്പിക്കുന്നതാണ്. മറ്റ് ജയിലുകളിൽ റേപ്പ് കേസ്, തെഫ്റ്റ്, 380 IPC പ്രകാരമുള്ള അതുപോലുള്ള വകുപ്പിലുള്ള പ്രതികളെ പാർപ്പിക്കും. എന്നാൽ ഇവിടെ സെലക്ട് ചെയ്ത തടവുകാരെ പാർപ്പിക്കുകയുള്ളൂ. റോബറി അതുപോലുള്ള കേസിലുള്ള മോഷണം അങ്ങനെയുള്ള കേസിലുള്ള തടവുകാരെ ഇതിൽ പാർപ്പിക്കാറില്ല. അവർ സൽസ്വഭാവികളായിരിക്കണം. മാത്രമല്ല, ഈ ജയിൽ മറ്റുള്ള ജയിലുകളിലെ പോലെ മതിലുകൾ ഉള്ള ജയിലല്ല. ഇവർക്ക് സ്വാതന്ത്ര്യത്തോടെ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി പകൽ സമയങ്ങളിൽ നടക്കാം. ഇവിടെ ലോക്കപ്പില്ല. വൈകുന്നേരം രാത്രി അവരെ എണ്ണമെടുക്കുന്ന ഒരു പതിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടും റിഫർമേഷൻ, അവർക്ക് മാനസിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ അവസരവും ഇവിടെ കൊടുക്കുകയാണ്. ഇവിടുത്തെ ഭൂവിസ്തീർണം 472 ഏക്കറാണ്. അഗസ്ത്യാർകൂടം മലനിരകളുടെ അടിവാരത്തിലുള്ള ഈ പ്രദേശം പരുത്തിപ്പള്ളി റിസർവ് വനത്തിന്റെ ഭാഗമായിരുന്നു. തടവുകാരിൽ നിന്ന് ക്രിമിനൽ മനോഭാവം മാറ്റി സമൂഹത്തിന്റെ ഭാഗമാക്കി അവരെ വളർത്തി നല്ല പൗരന്മാരാക്കുക എന്നതാണ് ജയിലുകളുടെ ലക്ഷ്യം. ആദിമനുഷ്യന്റെ ആദ്യത്തെ തൊഴിലായ കൃഷി ഇവിടെ തടവുകാരുടെ മാനസിക പരിവർത്തനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ഒപ്പം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുതിയൊരു ജീവിതം പടുത്തുയർത്താനും കൃഷി വഴികാട്ടിയാവുന്നു. ജയിൽപ്പുള്ളികളുടെ ഭക്ഷ്യ ആവശ്യം ലക്ഷ്യമിട്ടുള്ള വിളകളാണ് ആദ്യം വളർത്തിയത്. 25 ഏക്കറിൽ മരച്ചീനി കൃഷി ചെയ്യുന്നു. അത്യുൽപാദനശേഷിയുള്ള M4 ഇനമാണ് പ്രധാനം. കൂടാതെ നിരവധി നാടൻ ഇനങ്ങളും നട്ടുവളർത്തുന്നു. നല്ല രീതിയിൽ പണ കോരി പിടിച്ച് വിത്തുകമ്പ് നടാൻ തടവുകാർ അഭ്യസിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 30 ടൺ മരച്ചീനി കിഴങ്ങ് ഇവിടെ നിന്ന് പിഴുതെടുത്തു. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും അട്ടക്കുളങ്ങര സബ് ജയിലിലേക്കും ആഴ്ചതോറും 1500 കിലോ മരച്ചീനി ഇവിടെ നിന്ന് നൽകി വരുന്നു. അൻപത് ഏക്കറിൽ വാഴകൃഷിയുണ്ട്. മുന്തൻ, നേന്ത്രൻ, രസകദളി, പാളയം തോടൻ എന്നീ ഇനങ്ങളാണ് പ്രധാനം. കൂടാതെ ചെങ്കദളി എന്ന കപ്പവാഴയും ഇവിടെ നല്ല വിളവ് തരുന്നു. പെട്ടെന്ന് കേടുവരുന്ന കപ്പവാഴ ഇനം ജയിൽ വളപ്പിൽ മികവ് തെളിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വരും വർഷം ഇതിന്റെ കൃഷി വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണിവർ. പച്ചക്കറിയുടെ വിവിധ ഇനങ്ങൾ ജയിലിലുണ്ട്. മുളകും പാവലും പടവലവും കൂടാതെ പയറും. പന്തലിൽ കയറി നീണ്ടു വളർന്നിറങ്ങുന്ന കഞ്ഞിക്കുഴി പയർ ഇവിടുത്തെ പ്രധാന ഇനമാണ്.
തുറന്ന ജയിലിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരു കൃഷി ഓഫീസറുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം ജയിൽ ഉദ്യോഗസ്ഥരും കാർഷിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇതിന് ചുറ്റും ഇരട്ടുകാലത്ത് തുറന്ന ജയിലിന് ചുറ്റും തന്നെ റബ്ബർ നഴ്സറി അങ്ങനെയുള്ള പല നഴ്സറികൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പം അവരുടെയൊക്കെ നിലവാരം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ കഴിവുള്ളതും അതിന് മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാരുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു നല്ല നഴ്സറി, റബ്ബർ നഴ്സറി, അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഒരു നല്ലൊരു നഴ്സറി, കവുങ്ങ്, അതുപോലെ തന്നെ പച്ചക്കറിയുടെ വിത്തുകൾ ഉൽപ്പാദനം, ഇങ്ങനെ ഈ രീതിയിലൊരു ഡൈവേഴ്സിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇവിടെ ആദായവും അതുപോലെ തന്നെ ഇവിടെ ഒരു മുഖ്യമായ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദായത്തിനെക്കാട്ടിലും ഉപരി ഇവിടെ ഉള്ള തടവുകാർക്ക് ഒരു മാനസികമായിട്ടൊരു ഉന്മേഷവും അവർക്കൊരു ഉല്ലാസവും അതുപോലെ തന്നെ അവരൊരു പുതിയായിട്ടുള്ള രീതിയിലുള്ള ഒരു കൃഷിയും അതിൻ്റെ പുതിയ വശങ്ങളും പഠിക്കാൻ സാധിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഈ പഠിച്ച കാര്യങ്ങൾ അവർക്ക് പ്രായോഗികമായ തലത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ സത്യാവസ്ഥയാണ്. തികച്ചും ശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടുത്തെ കൃഷി. കാടും കളയും വെട്ടിത്തെളിച്ച് പറമ്പ് വൃത്തിയാക്കിയിടാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കൃഷിഭൂമിയിൽ ശുചിത്വം പാലിക്കുന്നതിലൂടെ രോഗകീടങ്ങളുടെ ഉപദ്രവം കുറയ്ക്കാൻ കഴിയുന്നു. പയറിനും പാവലിനുമൊക്കെ യഥാസമയം പന്തലിടുന്നു. പാവലിൻ്റെയും പടവലത്തിൻ്റെയും കായ്കൾ വളർന്നു തുടങ്ങുമ്പോൾ തന്നെ പേപ്പർ കൊണ്ട് പൊതിയുന്നു. കായ്ച്ച തുടങ്ങിയ കീടങ്ങളുടെ ശല്യം കുറയ്ക്കാൻ ഇത് സഹായകരമാണ്. ഈറ, കാട്ടുകമ്പ് എന്നിവ ഉപയോഗിച്ചുള്ള ഈ വേലി കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും വിളകളെ സംരക്ഷിക്കുന്നതിനാണ്. പച്ചക്കറികൾക്ക് ദിവസവും കൃത്യമായി നനയ്ക്കണം. പറമ്പിൽ പലയിടത്തായി കുളങ്ങൾ കുഴിച്ച് വെള്ളം കണ്ടെത്തുന്നു. 9 മഴവെള്ള സംഭരണികളും നിർമ്മിച്ചിട്ടുണ്ട്. ഇവയിൽ നിറയുന്ന മഴവെള്ളം വേനൽക്കാലത്ത് ജലസേചനത്തിന് ഉപയോഗിക്കുന്നു. കൂടാതെ ജയിൽ വളപ്പിലൂടെ ഒഴുകുന്ന മാനസപ്പൊയ്ക എന്ന അരുവിയിലെ ജലവും കൃഷിയിടത്തിൽ പ്രയോജനപ്പെടുത്തുന്നു. അരുവിയിലെ വെള്ളം ഇടത്തോടുകളിലൂടെ കൃഷിയിടങ്ങളിൽ എത്തിച്ച് കോരി നനയ്ക്കുന്നു. കൽപ്പവൃക്ഷത്തിനും ഇവിടെ അർഹിക്കുന്ന സ്ഥാനമുണ്ട്. നല്ല ഇനം തെങ്ങിൻ തൈകൾ പുതുതായി നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. വേനൽക്കാലം ഇങ്ങെത്തിയതോടെ വിളകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ഇഞ്ചിക്ക് പുതയിടുകയും നിത്യം നനയ്ക്കുകയും വേണം. റബ്ബർ മരത്തിന്റെ പട്ടയിൽ കുമ്മായം തേച്ച് വേനൽ ചൂടിൽ നിന്നും കാത്തുരക്ഷിക്കണം. റബ്ബർ മരങ്ങൾ തേൻ കിനിയുന്ന ഈ സീസണിൽ തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ച് പരമാവധി തേൻ സംഭരണം ഉറപ്പുവരുത്തണം. ഇതിനായി ഖാദി ബോർഡ് തടവുകാർക്ക് പ്രത്യേക പരിശീലനം നൽകി. ഉറുമ്പ് കയറാതെ വെള്ളം നിറച്ച പാത്രത്തിൽ കാലുകൾ വെച്ച് തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ചു. തേനീച്ചപ്പെട്ടികൾ സാവധാനം തുറന്ന് പുകയൂതി തേനീച്ചകളെ മെരുക്കാനും ഇവർക്കറിയാം. ചട്ടത്തിൽ തേൻ നിറയുമ്പോൾ മെഴുകുപാളികൾ ചെത്തി ഹണി എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് തേനെടുക്കാനും ഇവർ പരിശീലനം നേടിയിട്ടുണ്ട്. റബ്ബർ ബോർഡിന്റെ സഹായത്തോടെ നല്ലൊരു റബ്ബർ നഴ്സറിയും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. RRII 105, 414, 403 എന്നീ ഇനങ്ങളിലുള്ള 5000 റബ്ബർ തൈകൾ ഇപ്പോൾ തയ്യാറാണ്. ജയിൽ വളപ്പിൽ നടുന്നതിനു പുറമെ കുറേയേറെ തൈകൾ പുറത്തു വിൽക്കാനും കഴിയും. ജയിലിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്കും വിൽക്കുന്നുണ്ട്. ഓരോ ദിവസവും വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ തൂക്കം നോക്കി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നു. പാചക ആവശ്യത്തിനുള്ളതും മറ്റു ജയിലുകളിലേക്ക് നൽകേണ്ടതും നീക്കി ബാക്കിയുള്ളവ ട്രാക്ടറിൽ കയറ്റുന്നു. ഇവ തുറന്ന ജയിലിനു മുന്നിലുള്ള സെയിൽസ് കൗണ്ടറിലെത്തിച്ച് വിൽപ്പന നടത്തുന്നു. തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് ഈ വിപണി പ്രവർത്തിക്കുന്നത്. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ലഭിക്കുന്ന ഈ വിപണിയുടെ സേവനം ഇന്നാട്ടുകാർ പ്രയോജനപ്പെടുത്തുന്നു.
ഏകദേശം 485 ഏക്കർ സ്ഥലം നമുക്ക് ഈ രണ്ട് ഈ മെയിൻ ഓഫീസിനും അനക്സിനും കൂടെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ അതിൽ പകുതി പ്രദേശങ്ങൾ പോലും നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. അതിന് പ്രധാന കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ പണിസ്ഥലങ്ങളിൽ പോയി നോക്കാൻ നമുക്ക് ജീവനക്കാരില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം. അതിൽ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത്രയും വരുമാനമുള്ള ഒരു ജയിൽ സ്ഥാപനം വേറെ ഇല്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിന്നിപ്പോൾ ചീമേനി ഓപ്പൺ ജയിൽ സ്റ്റാഫിൻ്റെ കൊടുത്ത സ്ട്രെങ്ത് ഓപ്പൺ ജയിലും അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നുള്ളതിൻ്റെ ഇരട്ടി വരുമാനം ഈ സ്ഥാപനത്തിൽ നമുക്കുണ്ടാക്കാനും അത് സർക്കാരിന് നേട്ടം ഉണ്ടാക്കാനും വേണ്ടി കഴിയും. വൃത്തിയുള്ള ബാരക്കുകളിലാണ് തടവുകാരുടെ വാസം. രാവിലെ 6:30 ഇവരുടെ ഒരു ദിവസം ആരംഭിക്കും. ഹെഡ് വാർഡറും മേസ്ത്രിയും ചേർന്ന് നമ്പർ വിളിച്ച് ഇവരെ ജോലിക്ക് നിയോഗിക്കുന്നു. ഏറ്റവും സീനിയറായ തടവുകാരനെയാണ് മേസ്ത്രി എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹമാണ് തടവുകാരുടെ ലീഡർ. ഇവർക്ക് ജോലി നിശ്ചയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമൊക്കെ മേസ്ത്രി സഹായിക്കുന്നു. ഇവരുടെ നമ്പർ വിളിച്ച് ഓരോ ജോലിക്ക് ചുമതലപ്പെടുത്തുന്നു. ഏതെങ്കിലും കൃഷിപ്പണിയിൽ മുൻ പരിചയമുള്ളവർക്ക് അത് തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. കന്നുകാലി വളർത്തലിൽ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ജയിലിൽ ഒരുക്കിയിരിക്കുന്നു. 19 പശുക്കളുണ്ട്, സങ്കരയിനത്തിൽപ്പെട്ടവ. പശുക്കളുടെ പേരും പ്രായവും രേഖപ്പെടുത്തിയ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തൊഴുത്തിലും വൃത്തിക്കാണ് മുൻതൂക്കം. പശുക്കളെ നിത്യവും കുളിപ്പിച്ച് തൊഴുത്തും കഴുകി വൃത്തിയാക്കുന്നു. തുടർന്ന് പറമ്പിൽ നിന്നും പറിച്ചെടുത്ത പുല്ല് നൽകും. കറവ രണ്ടു നേരമാണ്, കൈക്കറവയാണ്. 20 ലിറ്റർ പാൽ തടവുകാർക്കായി നീക്കിവെക്കുന്നു. ബാക്കിയുള്ളത് തൊട്ടടുത്തുള്ള ക്ഷീരസംഘത്തിൽ നൽകുന്നുണ്ട്. കറവ കഴിഞ്ഞ് കാലിത്തീറ്റ നൽകും. അടുക്കളയിൽ മിച്ചം വരുന്ന ഭക്ഷണവും പശുക്കൾക്ക് നൽകുന്നുണ്ട്. തുടർന്ന് പശുക്കളെ അഴിച്ച് വിശാലമായ ജയിൽ വളപ്പിൽ മേയാൻ വിടും. ചുമതലയുള്ള തടവുകാരും മേൽനോട്ടത്തിനുള്ള ജയിൽ ഉദ്യോഗസ്ഥരും ഒപ്പം കൂടും. എരുമകൾ 9 എണ്ണമുണ്ട്. ആജാനുബാഹുക്കളായ ഈ കറുത്തമ്മമാർ നമ്മുടെ ക്യാമറയോട് തീരെ അടുപ്പം കാണിച്ചില്ല. മുക്രയിട്ടും വളഞ്ഞ കൊമ്പ് കുലുക്കിയും ഇവറ്റ പ്രതിഷേധിച്ചു. തടവുകാർ നൽകിയ പുല്ല് അവഗണിച്ചും പ്രതിഷേധം തുടർന്നു. തടവുകാരോട് മാത്രമേ ഇവയ്ക്ക് പഥ്യമുള്ളത്രേ. ജയിലിലെ അന്തേവാസികൾക്ക് ആഴ്ചതോറും ആട്ടിറച്ചി നൽകുന്നുണ്ട്. ഇതിനായി 2 കൂടുകളിൽ ആടിനെ വളർത്തുന്നു. കേരളത്തിന്റെ തനതു ജനുസായ മലബാറി ഇനത്തിൽപ്പെട്ടവയാണ് ഇറയും. പ്രസവിച്ച ആടുകൾക്കും കുട്ടികൾക്കുമായി ഈ പുതിയ കൂട് പണിതതും തടവുകാരാണ്. ആട്ടിൻകാഷ്ടം താഴെ വീഴുന്ന രീതിയിൽ തടികൊണ്ട് നന്നായി മെനഞ്ഞ കൂടുകൾ. ദിവസേന 2 നേരമാണ് തീറ്റ. തുടർന്ന് കൂട് തുറന്ന് ഇവയെയും മേയാൻ വിടുന്നു. ആടുകളുടെ കാഷ്ടവും കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ വിളകൾ നല്ല കായ്ഫലം തരുന്നത് ഈ കന്നുകാലികളുടെ ബലത്തിലാണ്. ചാണകം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുണ്ട്. ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതിനു പുറമെ പുറത്തുവരുന്ന സ്ലറി കോരി വിളകൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തുറന്ന ജയിലിൽ വെറ്റിനറി ഡോക്ടറില്ല.
കള്ളിക്കാട് മൃഗാശുപത്രിയിലെ ജീവനക്കാർ ഇവിടെ യഥാസമയമെത്തി മൃഗപരിപാലനം നടത്തുന്നു. ഇവിടെയുള്ള പരിപാലന മുറകളൊക്കെ ഇവിടുത്തെ തടവുകാർ തന്നെയാണ് വളരെ നല്ല രീതിയിൽ ചെയ്തു വരുന്നത്. ഇവിടുത്തെ ഹെൽത്ത് ചെക്കപ്പ്, വാക്സിനേഷൻ പ്രോഗ്രാം തുടങ്ങിയവയെല്ലാം കള്ളിക്കാട് വെറ്റിനറി ഡിസ്പെൻസറിയിൽ നിന്നാണ് ചെയ്തു വരുന്നത്. ഇവിടെ പാൽ ജയിലിലെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവ പെരിഞ്ഞാങ്കടവ് ക്ഷീരസംഘത്തിൽ ഒഴിക്കാനും സാധിക്കുന്നുണ്ട്. മാംസാവശ്യത്തിനായിട്ട് ആടുകളെ വളർത്തുന്നു. 5 ആടുകളിൽ നിന്ന് തുടങ്ങിയ ഗോഡ് ഫാം ഇപ്പോൾ 49 ആടുകൾ ചെന്നെത്തി നിൽക്കുകയാണ്. ഒരു പുതിയ ഗോഡ്ഷെഡ് കൂടി പണിയൊഴിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അനന്തമായ സാധ്യതകൾ മൃഗസംരക്ഷണ രംഗത്ത് സാധ്യമാണ്. ഒരു പോൾട്രി ഫാം, പിഗറി യൂണിറ്റ് എല്ലാം ഇവിടെ തുടങ്ങാൻ സാധ്യമായിട്ടുള്ള സ്ഥലമാണ്. തേവൻകോട് എന്ന സ്ഥലത്ത് തുറന്ന ജയിലിന് ഒരു അനക്സ് ഉണ്ട്. 95 തടവുകാരാണ് ഇവിടെയുള്ളത്. റബ്ബറാണ് ഇവിടുത്തെ പ്രധാന വിള. 6x105 ഇനത്തിലുള്ള 21,000 റബ്ബർ മരങ്ങൾ ഇവിടെ പാൽ ചുരത്തി നിൽക്കുന്നു. തടവുകാരുടെ എണ്ണം കുറവായതിനാൽ ഇവിടെ 3 മേഖലകളായി തിരിച്ചാണ് റബ്ബർ വെട്ടുന്നത്. ഒരാൾ ദിവസം 200 റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നു. ഈ വർഷം പാൽ കുറവാണ്. എങ്കിലും പട്ടയിൽ എത്തഫോൺ എന്ന ഹോർമോൺ മിശ്രിതം തേച്ചു പിടിപ്പിച്ചതിനാൽ നല്ല ഉൽപ്പാദനമുണ്ട്. റബ്ബർ പാൽ കന്നാസിൽ ശേഖരിച്ച് ഷീറ്റടിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പാൽ ഉറയൊഴിച്ച് റബ്ബർ ഷീറ്റ് അടിക്കുന്നതും തടവുകാർ തന്നെയാണ്. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന റബ്ബർ റോളറാണ് ഇവിടെ ഉള്ളത്. ദിവസേന ശരാശരി 450 ഷീറ്റ് അടിക്കുന്നുണ്ട്. ഷീറ്റുകളിലെ വെള്ളം വാർത്തു കളഞ്ഞ ശേഷം പുകപ്പുരയിൽ വിരിച്ച് ഉണക്കിയെടുക്കുന്നു. പാലുൽപാദനം കൂടുതലുള്ള ദിവസങ്ങളിൽ പുറത്ത് അയകെട്ടി അതിലും ഷീറ്റുണക്കുന്നു. 5ാം ഗ്രേഡ് ഷീറ്റാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. കൂടാതെ ലോട്ട്, ഒട്ടുകറ എന്നിവയും വിൽക്കുന്നുണ്ട്. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അധികൃതർ ഇവിടെ വന്ന് ഷീറ്റ് വാങ്ങുന്നു. കഴിഞ്ഞ വർഷം 70 ലക്ഷം രൂപയുടെ ആദായം റബ്ബറിൽ നിന്നും തുറന്ന ജയിലിന് ലഭിച്ചു. സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 200 ഏക്കറോളം സ്ഥലം നമുക്കിവിടെ ഉണ്ട്, തേവൻകോട്. അപ്പോൾ അതിൽ റബ്ബർ ഒരു 21,000 റബ്ബർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 3 മേഖലകളായിട്ടാണ് നമ്മളിപ്പോൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മേഖലയിൽ ഏകദേശം 7,000 മരം വരും. അപ്പോൾ ഒരു ദിവസം ഒരു 35 തടവുകാരെ നമുക്കതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. കാര്യം ഈ 3 മേഖലയായിട്ട് തിരിച്ച് ടാപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തടവുകാരുടെ അഭാവമുണ്ട്. അത് മറ്റ് ജയിലുകളിലൊന്ന് കൂടുതൽ ആൾക്കാരെ നല്ല തടവുകാരെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നട വിട്ടുള്ള ദിവസങ്ങൾ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അന്നേരം കൂടുതൽ വരുമാനം നമുക്ക് എന്തായാലും ഗവൺമെൻറ്റിന് സ്വരൂപിച്ചെടുക്കാൻ കഴിയും. ₹117 തടവുകാരുടെ ദിവസവേതനം. ഇതിൽ പകുതി മാസം തോറും വീട്ടിലേക്ക് അയക്കാം. 3.5 മണിക്ക് ഇവരുടെ പ്രവൃത്തി സമയം തീരും. എങ്കിലും അന്തിമയങ്ങും വരെ പണിയെടുക്കുന്നവരും കുറവല്ല. ഇവർക്ക് കൃഷി ഒരു സാന്ത്വനമാണ്, കൃഷിയിടം അഭയകേന്ദ്രവും. ഒരു നിമിഷാർത്ഥത്തിൻ്റെ ആവേശത്തിൽ ഒരു ജീവൻ വെട്ടിയെറിഞ്ഞ ഈ കൈകൾ പ്രായശ്ചിത്തമെന്നോണം ഇന്ന് കൃഷിയിടത്തിൽ 1,000 പുതുജീവൻ നട്ടുവളർത്തുന്നു. വൈകുന്നേരം 3 മണി മുതൽ 5 വരെ ഇവർക്ക് വീട്ടിലേക്ക് ഫോൺ ചെയ്യാം. ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഉറ്റവരുടെ ശബ്ദം ഇവർ കേൾക്കുന്നു.
ഒരു നിമിഷത്തേക്കെങ്കിലും കുടുംബത്തിൻ്റെ ഒപ്പം ചേരുന്നു. തടവുകാരുടെ സാമൂഹിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളും തുറന്ന ജയിലിൽ നടക്കുന്നു. 6,000 പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി ഇവിടെയുണ്ട്. ടെലിവിഷൻ, റേഡിയോ തുടങ്ങിയ വിനോദ വിജ്ഞാന ഉപാധികളുമുണ്ട്. അക്ഷര എന്ന പേരിൽ ഒരു കയ്യെഴുത്ത് മാസികയും തടവുകാർ പുറത്തിറക്കുന്നു. വരകളിലൂടെയും വരികളിലൂടെയും ജയിൽ അന്തേവാസികൾ കോറിയിട്ട സ്വപ്നങ്ങളും ദുഃഖങ്ങളും പ്രതീക്ഷകളുമാണ് ഈ കയ്യെഴുത്തു മാസികയുടെ ആത്മാവ്. കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യവുമുണ്ട്. കഴിഞ്ഞ വർഷം ജയിൽ കായികമേളയിലെ വോളിബോൾ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയത് തുറന്ന ജയിലിലെ തടവുകാരായിരുന്നു. ഈ ജയിലുണ്ടായതിന് ശേഷം ഈ ജയിലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്, അവർ ജാതിമത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ഒരു സഹോദരങ്ങളെ പോലെ കഴിയുന്നത് ഈ ജയിലിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് ഇപ്പോഴും യാതൊരു കോട്ടവുമില്ലാതെ തന്നെ തുടരുകയാണ്. അത് ഈ ജയിലിൻ്റെ അന്തരീക്ഷം, കാരണം ഈ അഗസ്ത്യമലയുടെ താഴ്വാരവും ഈ പ്രകൃതി ജിയോഗ്രഫിക്കൽ കാരണങ്ങളും ഇതിനൊരു ഘടകമാണ്. ഇത്രയും തുറന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ കൂടുതൽ സെൻട്രൽ ജയിലുകളെല്ലാം നിർമ്മിക്കേണ്ട ഇതുപോലുള്ള ഓപ്പൺ ജയിലാണ് നമുക്ക് വേണ്ടത്. കുറ്റവാളിയെ നല്ലവനാക്കി സമൂഹത്തിൽ തിരിച്ചെടുക്കാനാണ് ജയിലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ഈ തുറന്ന ജയിൽ ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല, പുറത്തുള്ളവർക്ക് അനുകരിക്കാവുന്ന കുറേ മാതൃകകളും ഈ തടവുകാർ നമുക്ക് വെച്ചു നീട്ടുന്നു. കൂട്ടായ്മയിൽ, മതമൈത്രിയിൽ, കൃഷിയിടത്തിൽ, പണി ചെയ്യുന്നതിലെ ആത്മാർത്ഥതയിൽ. നെട്ടുകാൽത്തേരി ജയിൽ സന്ദർശിച്ച കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി സന്ദർശക പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: ജയിലിലടയ്ക്കപ്പെടുന്നവരുടെ മനുഷ്യാധ്വാനം ഫലപ്രദമായി ഉപയോഗിച്ച് രാജ്യത്തിന് മുതൽക്കൂട്ടാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ടാകണം.